നമസ്കാരം ഇമ്രാൻഖാന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് ഉടൻ പാക് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ഇമ്രാൻഖാൻ ഭരണം മൂലം നഷ്ടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് പാക് ജനതയ്ക്ക് ലഭിച്ചത് ഇപ്പോഴിതാ പാകിസ്ഥാനിൽ പ്രതിപക്ഷ പാർട്ടികൾ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിലുള്ള വോട്ടെടുപ്പ് നടക്കുന്നതിനു മുൻപേ തിരിച്ചടി നേരിട്ട് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അംഗ ദേശീയ അസംബ്ലിയിൽ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ഇമ്രാൻഖാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറുന്നത് പാകിസ്ഥാൻ ദിനമായ മാർച്ച് ഇരുപത്തിമൂന്നിന് ഇമ്രാനെതിരെ ജനകീയ മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇമ്രാൻഖാൻ എന്റെ പാർട്ടിയായ തെഹ്രിക് ഇ ഇൻസാഫിലെ നാലോളം എം പിമാർ ഇമ്രാൻ ഉള്ള പിന്തുണ പിൻവലിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാൻഖാനെതിരെ വോട്ട് ചെയ്യുമെന്നും ഇവർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഘടകകക്ഷികൾ തന്നെ കൈവിട്ടാൽ ഇമ്രാൻഖാൻ അവിശ്വാസ പ്രമേയം മറികടക്കാനാകില്ല എന്നാണ് കണക്കുകളും വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ കക്ഷികളായ പി എം എൽ നവാസ് വിഭാഗം പി 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 എന്നിവയിലെ നൂറോളം എം പിമാരാണ് പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് ഇമ്രാനെ പിന്തുണയ്ക്കുന്ന എം ക്യു എം പി എം എൽ ക്യൂ എന്നീ കക്ഷികൾ ഇമ്രാൻ ഇല്ലാത്ത സർക്കാർ എന്ന ഒത്തുതീർപ്പ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയെട്ടിന് വോട്ടെടുപ്പ് നടക്കുമെന്നാണ് വിവരം നിലവിൽ ഇസ്ലാമാബാദിലെ സിന്ധ് ഹൗസിലാണ് ഇമ്രാനെതിരെ തിരിഞ്ഞ എം പിമാരുള്ളത് ഭരണകക്ഷിയിലെ മന്ത്രിമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയേക്കാമെന്ന ഭീഷണി ഉള്ളതിനാലാണ് അഭയം തേടിയതെന്ന് എം പിമാർ പറഞ്ഞു ഇനിയും കൂടുതൽ പി ടിഐ എം പിമാരും മന്ത്രിമാരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ പിന്തുണ നിഷേധിച്ച എല്ലാ എം പിമാരെയും നിരീക്ഷിക്കാൻ ഇമ്രാൻഖാൻ ഇന്റലിജൻസിനെ ഏർപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് എവിടെയാണ് താമസിക്കുന്നത് ആരെയൊക്കെ ഇവർ വിളിക്കുന്നു എങ്ങോട്ടാണ് ഇവർ പോകുന്നത് എന്നിവയെല്ലാം നിരീക്ഷിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാർച്ച് എട്ടിനായിരുന്നു നാഷണൽ അസംബ്ലി സെക്രട്ടേറിയറ്റിൽ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം സമർപ്പിച്ചത് കോവിഡിന് ശേഷം പാകിസ്ഥാനിൽ ജനങ്ങൾ ഇമ്രാനെതിരെ തിരിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പലതരത്തിലുള്ള മാധ്യമ വാർത്തകളിലൂടെ നാം കേട്ടതാണ് സാമ്പത്തിക പ്രതിസന്ധി നല്ല രീതിയിൽ ജനങ്ങളെ ബാധിച്ചതായും ഇത് ഇമ്രാനെതിരായ രോഷം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഇമ്രാൻഖാനെതിരെ രൂക്ഷ വിമർശനവുമായി പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അധികാരത്തിൽ വരുന്നതിനു മുമ്പ് അമിതമായ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും നൽകി ഇമ്രാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് അഫ്രീദി പറഞ്ഞത് പാകിസ്ഥാനിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാഷ്ട്രീയം ക്രിക്കറ്റ് കളിക്കുന്നത് പോലെയല്ല അത് വ്യത്യസ്തമാണ് രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അനിവാര്യമാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും കേൾക്കുകയും വേണം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു സർക്കാരിന് സാധിക്കണം ശരിയായ ഗൃഹപാഠവും ആത്മാർത്ഥതയുമുള്ളവരുമായി ഉള്ളവരുമായി ഇമ്രാൻഖാന്റെ സർക്കാർ അധികാരത്തിൽ വരണമായിരുന്നു അതിനുശേഷം കാര്യങ്ങൾ മനസ്സിലാക്കി വാഗ്ദാനങ്ങൾ നൽകണമെന്നായിരുന്നുവെന്നും ഷാഹിദി വ്യക്തമാക്കി കാര്യങ്ങൾ പഠിക്കാൻ ഇമ്രാൻഖാൻ ഇനിയും സമയമുണ്ടെന്നും ഷാഹിദി പറഞ്ഞു അതേസമയം പാകിസ്ഥാനിൽ ജനരോഷവും ഇമ്രാൻഖാനെതിരെ തിരിയുകയാണ് കടുത്ത പട്ടിണിയിലാണ് രാജ്യത്തെ സാധാരണ ജനങ്ങളെന്നാണ് പുറത്തു റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഇമ്രാന്റെ രാജിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു വഡ് ഡെസ്ക് തത്തു